ബാത്റൂം ഇത്ര വലുതാ. ബുള്‍ ജെറ്റ് എന്ന പേര് വരാൻ കാരണം നമ്മൾ സത്യത്തിൽ ഡാർജിലിംഗിൽ വന്നിട്ട് നമ്മൾ മൂന്ന് നാല് ദിവസം ഓർമ്മയില്ല, മൂന്ന് ദിവസത്തിന് മുകളിലായി ഒരു ഉസ്കോളിൽ വന്നിട്ട് താമസിക്കുന്നത്. ഡാർജിലിംഗിലെ നോർത്ത് ഈസ്റ്റ് ഉസ്കോളിൽ അവിടെ ഇതാണ് ഹൈ സ്കൂള് കുറവാണ്. അങ്ങനെ നമ്മളിവിടെ വന്നു. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇത്ര ദിവസമായി എനിക്ക് തന്നെ ഓർമ്മയില്ല, നാല് ദിവസമായി. വളരെ എന്താണ്, ഒരു ഫാമിലി വീട്ടിൽ പോയാലും കൂടി ഇത്ര നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അത്രക്കും നല്ല നമ്മളെ സ്വീകരിച്ച് സ്നേഹിച്ച് നമ്മൾ ഇന്ന് പിരിയാന്ന് നമുക്കെന്താണ് ഇപ്പോൾ ഒരു ഫാമിലി പോയാലായി അല്ലേ, പിരിയാൻ തോന്നുന്നില്ല. എന്തായാലും നമ്മളൊക്കെ യാത്ര ഇനി അങ്ങോട്ട് പോകണം. അവിടെ വീട്ടുകാർ കാത്തിരിക്കുന്നുണ്ട്, ആദ്യത്തെ യാത്രയാണ്. അങ്ങനെ ഇത് നോർത്ത് ഈസ്റ്റ് സ്കൂളിൽ നോർത്ത് പോയിന്റ് സ്കൂൾ ഡാർജിലിംഗിൽ നമ്മളെ ആരാണ് വിൻസെന്റ് ചെമ്പേരിയാണ് നാട്. എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഇനിയും ഡാർജിലിംഗിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാണോ. അതെ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരിക, ഭയങ്കര ചലഞ്ച് എടുത്താണ് വരുന്നത്. അത് എനിക്ക് ഭയങ്കരമാണ്, നിങ്ങൾ അങ്ങനെ റിസ്ക് എടുത്ത് ചലഞ്ച് എടുത്ത്. പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല, നമ്മൾ ചെറിയൊരു ഫസ്റ്റ് ഇറങ്ങുന്ന യാത്രയാണ്. നമുക്കിങ്ങനെ കോണ്ടാക്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. താങ്ക് യു, താങ്ക് യു. എന്തായാലും ഇതിലേ പോകുമ്പോൾ ഇതിലേ കയറുക. ആ തീർച്ചയായിട്ടും. എന്തായാലും നമ്മളിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാ പിന്നെ ഇവരും നമ്മളെപ്പോലെ ഇതേപോലെ യാത്ര ചെയ്യുന്ന ഒരാൾക്കാരാണ്. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ കടുത്ത ഉറക്കവും കടുത്തവും ഒന്നു തന്നെയാണല്ലേ. ഇവർ എന്നെ പോലെ പ്രവാസി തന്നെയാണ്, രണ്ടാളും പ്രവാസി. എന്താ പറയാ, നാട്ടിലെത്തിയിട്ട് ഇതിലൊക്കെ വെക്കേഷനിൽ ഇങ്ങനെ ഇറങ്ങും. വേറെന്താന്ന്, നമ്മള് നാല് ദിവസം പോയതറിഞ്ഞിട്ടില്ല അല്ലേ സത്യത്തില്. പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എത്ര ദിവസം ആയി എന്നുള്ളത്. ഒന്നുമില്ലല്ലോ, സാങ്കല്പികമായി കണ്ടുമുട്ടി. എന്തോ അതന്നെ അതന്നെ. ഇനി എന്തായാലും ഇവരെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതെ, നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ഇവരെ ചാനൽ വഴി തീർച്ചയായിട്ടും ഉണ്ടാവും. എന്റെ ചാനലിൽ പ്രത്യേകിച്ചും ഗൾഫിലായതുകൊണ്ട് ഗൾഫ് വീഡിയോസും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ജീവിത അനുഭവങ്ങളും ഉണ്ടാവും. അതെ അതെ. എന്തായാലും നമ്മൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര വീണ്ടും പുനരാരംഭിക്കുകയാണ്. ആ അവരെ വണ്ടിയായത്, നല്ല മുകളിൽ സ്റ്റോറേജ് ഇതെല്ലാം വെച്ചിട്ട് സാധനങ്ങളാണ് മൊത്തം വാരി വലിച്ച് കിട്ടിട്ട്. പിന്നെ രണ്ടാളായാലും സാധനങ്ങൾ അത്യാവശ്യം കൂടുതൽ വേണം. ഒരു വണ്ടിയായത് ഇതിൽ തന്നെയാണ് അവർ സ്ലീപ്പിംഗ് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഏതായാലും അവരെ യാത്ര പേരിക്കെത്തിയതിലുള്ളൂ, നമ്മളതും പേരിക്കെത്തി. അങ്ങനെയാണ് കണ്ടുപിട്ടിയത്. നമ്മളെ യാത്രയുടെ തുടക്കക്കാർ വൈൽഡ് ലൈഫ് ഇന്ത്യ എന്നവർ ഇത് കൊണ്ടുവന്ന ഒരാൾക്കാരെ കൂടിയായിരുന്നു നമ്മൾ ഇതുവരെ ഉണ്ടായത് മൂന്നാല് ദിവസം. അവരെ ഒരു വണ്ടിയിലുള്ളല്ലോ എന്ന് നമുക്ക് ഏതായാലും പോയി കണ്ടിട്ട് വരാം. അവരാരാണെന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഇതാണ് അമച്ചാന്മാർ, അവരെ വണ്ടിയാണ്. അവരെ വണ്ടീൻ്റെ ഉള്ളിലല്ലോ എന്ന് നിങ്ങൾക്കും കൂടി എൻ്റെ ചാനലിലൂടെ കാണാം. അവരെ വണ്ടീൻ്റെ ഉള്ളിൽ കാണാത്തവർ ആരുണ്ടാവില്ലല്ലോ സത്യത്തിൽ. ഇതാണ് അവരെ വണ്ടി, കേരവാൻ. അവർ മൂന്നാമത്തെ വണ്ടിയായത്, ഫസ്റ്റൊരു വണ്ടി ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു ഒമിനി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ വണ്ടിയാണ് ഇത് കേരവാൻ. അയ്യോ എൻ്റെ ചെപ്പ്. എബിനെ ബേക്കിലതാ. ഇതാണ് അവരെ വണ്ടി, പൊളിയല്ലേ. എല്ലാ സെറ്റപ്പുള്ള വണ്ടിയാണ്. ഏ സി, പിന്നെ കിച്ചണല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതാ എല്ലാം വരി വലിച്ചിട്ടുണ്ടോ. ഇതാണ് കിച്ചൺ, കിച്ചണ്, പിന്നെ സ്റ്റോറേജ്, പിന്നെ അവർ കിടക്കാനുള്ളത്. ഇത് പൊന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ പറ്റും. അടിപൊളിയല്ലേ. ഇവിടെ ബാത്റൂം. ഊയ് ബാത്റൂം ഇത്ര വലുതാ, ഇത്ര വലുതോ.
ഇതാ താത്ത. യെസ്, ഇനി ജസ്റ്റ് ഇക്ക എന്നിട്ട് ഇത് അറച്ച് കഴിഞ്ഞിരുന്നു താത്തനെ. ഓക്കെ ഓക്കെ, അല്ലിങ്ങനെ പൊക്കണേ. ഓക്കെ, അതോ ഇതാണ് അവരെ ബാത്റൂം കാര്യങ്ങള്. ടോയ്ലറ്റ് ഉണ്ട്, വാഷ് ബേസിൻ ഉണ്ട്, ബാത്റൂമിലേക്ക് ഇതേക്ക. ഇത്രയും പോരെ ഒരു ഇതില് എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു വീട് തന്നെ സത്യത്തില്. വണ്ടി നിർത്തിയിടാനുള്ള വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. അവിടെ നമുക്ക് ഇത്രയും വിശാലമായ ഒരു സ്ഥലം പ്രദർശനം തന്നാൽ ആദ്യം തന്നെ സന്തോഷം. നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും. ഞാൻ ആദ്യം ഇതിലെങ്ങനെ പോകുന്നത് ഈ കോളേജ് കണ്ട് ഇങ്ങനെ ഞെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലോക്കൽ അറിയാലോ, ഒരു ലോക്കൽ കോണ്ടന്റ് ഉണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ആര്യാനൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഓഹ്, എന്റെ പിണറാവ് മതിയായ സ്കൂളാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മള് പോഷം ഒരിക്കലും ഇവിടെ കയറാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നില്ല. എല്ലാം ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം. എന്താ ഫ്രണ്ടി നടക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്നലത്തെ യാത്ര നമുക്കൊരു, എനിക്ക് തോന്നുന്നത് ഒരു വലിയ എന്തോ അതിന് പറയുന്നേ, ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കൊരു തെളിവാണ് ഇന്നലത്തെ യാത്ര. അത് വളരെ, കാരണം നമ്മൾ പോയി എല്ലാം സുഖമായിട്ട് തിരിച്ചു വന്നു. അന്ന് നമ്മുടെ ഓമിനിയും ഇറങ്ങി കേറിയാണ്. പക്ഷെ വണ്ടിക്ക് 21 വർഷത്തിന്റെ പഴക്കമുണ്ട്. അല്ല, അന്നത്തെ റോഡും, കാരണം അന്ന് മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വണ്ടി കേറൂലായിരുന്നു. അതിലും ഓൾഡ് ഓമിനി അയ്യോ സിമ്പിൾ ആയിട്ട് കയറി പോയി, നമ്മുടെ വണ്ടി കേറൂല. പക്ഷെ വേറൊരു കാര്യം എടുത്തിയാ പറയാട്ടോ, ബ്രദർ ഇന്ന ഒരു ഒരു മനുഷ്യനെ എടുത്തി ഇവിടെ ഞാൻ പുറത്തു വന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ നമ്മുടെ കൂടുതൽ അല്ലേ, നമ്മുടെ കൂടുതൽ ബ്രദർ വന്നു വീട്ടിലെ പോലെ ഒരു അല്ലെ, നമ്മളെ കൂടുതൽ വന്ന് എന്ത് കാര്യത്തിന് നമ്മൾ ആദ്യം പറയും ആ ഞാനിവിടെ എനിക്ക് ഉപ്പുറക്കുണ്ട്, ഞാൻ അല്ലെ ഞാനും പരിപാടാവും എന്ന് പറയും. അത് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. എന്തായാലും ഡാർജിലിംഗ് രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ആദ്യം കയ്പുനീരാണെങ്കിൽ ഇപ്പം മധുരനീരാണ്. അപ്പൊ നേരെ സിക്കിം പോകണം, സിക്കിം എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ബ്രദറിനെ തന്നെ കൊണ്ടായാലും നമുക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ പോകണം. എന്താ അവിടെ സ്ഥലങ്ങൾ കാണിക്കമാർ രണ്ടു ദിവസം ഉണ്ടാവില്ലേ? അല്ല, നമ്മള് വേറെ ഒന്നും പറഞ്ഞ കൊറേ പറയാനുണ്ട്. നമ്മള് ഈബിൾ ജെറ്റ് എന്ന പേര് വരാൻ കാരണം ആട്ടുതുപ്പും തെറി അത് തന്നെ പേര്. അതായത് നമ്മൾ വെറുതെ എഴുതി തുടങ്ങിയ ഒരു പേരാണ്. അപ്പൊ എല്ലാരും കളിയാക്കുമായിരുന്നു, വിമർശിക്കുമായിരുന്നു. അങ്ങനെ വാശിയായി പേരിനോട്, വാശിയായി. അങ്ങനെയാണ് ഈബിൾ ജെറ്റ്. അത് നല്ലൊരു പേരായി മാറിയത്. പുച്ഛിക്കുമായിരുന്നു എല്ലാരും അവന്റെ ഈബിൾ ജെറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ജെറ്റ് സഹോദരന്മാരാണ് അറിയുന്നത്. എതിരാളികളാണ്, യൂറോപ്യൻ നെയിം പോലെയാണ്. യൂറോപ്യൻ ഇവിടെ നിന്ന് കണ്ടിട്ട് ഇവരെ മീറ്റ് ചെയ്തുകൊണ്ട് അപ്പോഴേ ബൈ പറഞ്ഞു പോവാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും വലിയ ഡിമാൻഡാണ്. ഇനി എല്ലാരും ഒരുമിച്ച് പറയാം, എല്ലാവരും പാസ്റ്റർ ചാനൽ സപ്പോർട്ട്. ഡാർജിലിംഗ് ഞങ്ങളെ ഇവിടെ വരുമ്പോ ഇവരൊന്ന് കാണാൻ നാട്ടിൽ നിന്ന് വിചാരിച്ചു. പക്ഷെ കാണല് മാത്രല്ല, രണ്ടു ദിവസം നമുക്ക് ഇത്രയും നല്ല മൊമെന്റ്സ്. രണ്ടു ദിവസം, നാല് ദിവസം പോയത് അറിഞ്ഞില്ല. അതാണ് ഞാനത് ചോദിച്ചു, ചോദിച്ചു എത്ര ദിവസമായത്? 4 days. ട്രാവലർ ഞങ്ങളെ പേഴ്സണലി സംസാരം കുറെ അങ്ങനത്തെ ഇത് വേണ്ടി നല്ലൊരു തമാശയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഇവിടുന്ന് എല്ലാരും എന്താണ് മനസ്സുകൊണ്ട് പിരിയുന്നില്ലെങ്കിലും ഓരോ ചെറിയൊരു ഇടവേള, കാരണം എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലെത്തിയാൽ വീണ്ടും കാണും, വീണ്ടും നമ്മൾ തിരിച്ചു വരും ഡാർജിലിംഗിലേക്ക്. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ലൈഫിൽ. തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ എത്തുന്നത്, ഇവരെ കാണാൻ പറ്റുന്നതും, നമ്മളെ താമസിക്കാൻ പറ്റുന്നതും. അതും എന്താ പറയാ, വീട്ടിൽ പോലും ഇത്ര ടൈമിൽ ഫുഡൊന്നും. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ 3 വണ്ടിയും
പുറത്തിറങ്ങിയേന്ന് നമ്മളേതായാലും പിരിയേന്ന് വളരെ എന്താ പറയുക, നാല് ദിവസം ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിലും. എന്തായാലും നമ്മളെ സ്വന്തം വണ്ടി ഇതാ ഇറങ്ങി ഇരിക്കുന്നതാ, രണ്ടാമത്തെ നമ്മളെ യാത്രക്കാരുടെ വണ്ടി പുറത്തേക്ക് വന്നു. ഇതാ നമ്മുടെ നെപ്പോളിയൻ വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തില് നമ്മള് അവര് നാല് ദിവസം പോയത് ഒരക്കി അറിഞ്ഞിട്ടില്ല. സത്യത്തില് നമ്മള് പിരിഞ്ഞു എന്താന്ന്, അവിടെ തന്നെ താല്പര്യമുണ്ട് നമുക്ക് കുറേയും കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അവരിപ്പോ ഭൂട്ടാനിലേക്കാ വന്നു, കാരണം നമ്മളെ ഫസ്റ്റ് ഇറങ്ങിയ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒന്നാമത് ബിജുവും ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാല് പരിധി ഇല്ലെങ്കിലും നമ്മള് കൊറേ ലിമിറ്റേഷനിലുണ്ട്. അതുകൊണ്ട് നമ്മളേതായാലും പിരിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് മനസ്സുകൊണ്ട് പിരിയുന്നില്ലെങ്കിലും നല്ല ഒരു എൻജോയ് ആയിരുന്നു ഇത്. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. എന്തായാലും പിന്നെ ഏതായാലും നല്ലൊരു അനുഭവമായിരുന്നു. വാൻ ലൈഫ് യാത്രയില് ഇങ്ങനെയൊന്നും ഒരു അനുഭവം സ്വപ്നത്തിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവിടെ നമ്മള് കണ്ടുമുട്ടി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ദിവസം കൊണ്ട് നമ്മള് അങ്ങനെ ഒരു വേർതിരിവോ ഇതോ ഒന്നും നമുക്ക് കാണിച്ചില്ല. അതുപോലെ അവിടെയുള്ള നമ്മളെ ഫാദർ എന്നെല്ലാം പറയാൻ ബ്രദർ എന്നെ കൊണ്ട് എന്താ വാക്കുകളില്ല പറയാൻ വേണ്ടി. നിങ്ങളോട് പറഞ്ഞിട്ട് നമ്മൾ ബോറടിപ്പിക്കുന്നല്ലേ. ഏതായാലും നമ്മളെ ഇനിയുള്ള വീഡിയോയിലേക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോകാന്ന് ഡാർജിലിംഗ് നമ്മൾ യാത്ര തിരിക്കുകയാണ്. കാരണം ഡാർജിലിംഗിൽ അത്യാവശ്യ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ സപ്പോർട്ടോടുകൂടി ഉള്ളിലേക്കെല്ലാം ഇറങ്ങി ചെല്ലണം. അത് നമ്മള് അക്കൗണ്ടില് നമ്മള് രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തു. ആ നമ്മളെ അക്കൗണ്ടിൽ ഇടാൻ പറ്റിയില്ല മൂന്ന് ദിവസം. ഏതായാലും നമ്മളതിൽ എവിടത്തേക്കാ പോകുന്നത്, നമ്മൾ കാശ്മീരിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പിടിക്കുകയാണ്. ഇനിയുള്ള കാലാവസ്ഥയും കാര്യങ്ങളും റൂട്ടും റോഡെല്ലാം നോക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തായാലും കാണാ, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ വിട്ടോ. അങ്ങനെ ഏതായാലും നമ്മൾ ഇനി നമ്മളെ യാത്രയിലേക്ക് കടക്കുകയാണ്. ഇനി എപ്പിസോഡ് ഡെയിലി ഇടാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. അല്ലെങ്കിൽ അടിപൊളി വീഡിയോ നമ്മൾ ഇനിയുള്ള യാത്രയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.